പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അതിരാവിലെ തിരുസന്നിധിയിലെന്ന ഈ ആത്മീക ശുശ്രൂഷയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പവർവിഷൻ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും വന്ദനമറിയിക്കുന്നു, സ്വാഗതമറിയിക്കുന്നു. ഇന്ന് കർത്തൃദിവസമാണ്. ഈ ഞായറാഴ്ച പകലും കർത്താവ് നമ്മളെ താങ്ങി എഴുന്നേൽപ്പിച്ച് ഉണർത്തിയിരിക്കുന്നു. ഇന്നീ പ്രഭാതത്തിലും ദൈവത്തിന് നന്ദി പറയുവാൻ, കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ കർത്താവിൻ്റെ വചനം ധ്യാനിക്കുവാൻ, ദൈവത്തെ പാടി സ്തുതിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമുക്ക് ഇടവരുത്തട്ടെ. ഇന്നത്തെ ദിവസം അനേക ശുശ്രൂഷകൾ ഇന്ന് നമുക്കുണ്ട്. വീട്ടിലെ സഭായോഗമുണ്ട്. അപ്പോൾ തന്നെ നിങ്ങളായിരിക്കുന്ന സഭകളിൽ നിങ്ങൾക്ക് സഭായോഗമുണ്ട്. വളരെ അധികം ആത്മീക അനുഭവങ്ങൾ നൽകുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ഞായറാഴ്ച ദിവസം. ഇന്ന് നന്ദിയോടെ കർത്താവിൻ്റെ സന്നിധാനത്തിലായിരിക്കുമ്പോൾ 2 കൊരിന്ത്യലേഖനം 9:15 ബൈബിൾ ഇങ്ങനെ പറയുന്നു, പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. താങ്ക്സ് ബി ടു ഗോഡ് ഫോർ ഹിസ് ഇൻഎക്സ്പ്രസിബിൾ ഗിഫ്റ്റ്. ദൈവത്തിന് നന്ദി പറയാതെ ദൈവത്തിന് എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ആ മനുഷ്യൻ ഒരു രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടു, മനോഹരമായൊരു സ്വപ്നം. സ്വർഗത്തിൽ ചെന്നപ്പോൾ അനേകം ദൂതന്മാർ തന്നെ വരവേറ്റു. അതിലൊരു ദൂതൻ വഴികാട്ടിയായ ഗൈഡായ ഒരു ദൂതനായിരുന്നു. പല സ്ഥലങ്ങൾ മാറി മാറി അദ്ദേഹത്തെ കാണിക്കുവാൻ തുടങ്ങി. ആദ്യമായി ഒരു വിശാലമായൊരു സ്ഥലത്തിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോയി. അനേക ദൂതന്മാർ അവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ എല്ലാവരും വളരെ തിരക്കുള്ളവരാണ്. അപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു, എന്താണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത? എന്താണ് ഇവരെല്ലാം ഇത്രയും തിരക്കുള്ളവരായി എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ വഴികാട്ടിയായ ദൂതൻ പറഞ്ഞു, ഈ സ്ഥലം സ്വീകരണ സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്നുള്ള മനുഷ്യൻ്റെ പ്രാർത്ഥനകളും യാചനകളും അപേക്ഷകളും സ്വീകരിക്കുന്ന സ്വീകരണ കേന്ദ്രമാണ് ഇത്. ഇവിടെ എല്ലാവരും വളരെ തിരക്കാണ്. കാരണം ഒട്ടനവധി അപേക്ഷകൾ ഭൂമിയിൽ നിന്ന് ഓരോ നിമിഷവും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ സ്വീകരിക്കപ്പെടാറുണ്ട്. അങ്ങനെ ദൂതൻ ആ മനുഷ്യനെ കയ്യിൽ പിടിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെയും വളരെ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ദൂതന്മാർ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ മനുഷ്യൻ ചോദിച്ചു, എന്താണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത? വഴികാട്ടിയായ ദൂതൻ പറഞ്ഞു, ഇത് വിതരണ കേന്ദ്രമാണ്. ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന പ്രാർത്ഥനകൾക്കും യാചനകൾക്കും ഉത്തരം ഇവിടെ നിന്നാണ് ഭൂമിയിലേക്ക് അതാത് സമയത്ത് അയക്കപ്പെടുന്നത്. ഇവിടെയും നല്ല തിരക്കാണ്. അല്പം മുൻപോട്ട് പോയപ്പോൾ ചെറിയൊരു മുറിയിലേക്ക് തന്നെ പ്രവേശിപ്പിച്ചു. അപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു, എന്താണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത? ഇവിടെ ഒരു ദൂതൻ മാത്രമാണല്ലോ ഇരിക്കുന്നത്, അദ്ദേഹം വെറുതെ ഇരിക്കുകയാണല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ വഴികാട്ടിയായ ആ ദൂതൻ പറഞ്ഞു, ഇത് കൃതജ്ഞത കേന്ദ്രമാണ്. എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക് പ്രാർത്ഥനകളും യാചനകളും അപേക്ഷകളും കേട്ടതിന് അനന്തരം അനുഗ്രഹങ്ങൾ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ മനുഷ്യർ ഇവിടേക്കാണ് നന്ദി പ്രകടിപ്പിക്കുന്നത്. നിർഭാഗ്യവശാൽ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ഇവിടെ നന്ദി പറയുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു, എങ്ങനെയാണ് ദൈവത്തിന് നന്ദി പറയുന്നത്? ആ ദൂതം പറഞ്ഞു, ദൈവമേ നന്ദി എന്നുള്ള ഒരൊറ്റ വാചകം പറഞ്ഞാൽ മതി, നന്ദിയായി എന്ന് പറഞ്ഞു. എന്തെല്ലാം കാര്യങ്ങൾക്കാണ് ഞാൻ ദൈവത്തിന് നന്ദി പറയേണ്ടത്? അപ്പോൾ ആ ദൂതൻ പറഞ്ഞു, നിങ്ങൾക്ക് കഴിക്കുവാൻ ഭക്ഷണമുണ്ടെങ്കിൽ, പാർക്കുവാൻ ഒരു ചെറിയ മേൽക്കൂര നിങ്ങൾക്കുണ്ടെങ്കിൽ, ധരിക്കുവാൻ വസ്ത്രമുണ്ടെങ്കിൽ, ഭൂമിയിലുള്ള 75% ആളുകളെക്കാൾ ഭേദമാണ് നിങ്ങളുടെ അവസ്ഥ. കഴിഞ്ഞ രാത്രി നിങ്ങൾ കിടന്നുറങ്ങിയില്ലേ? ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഉണർന്നെഴുന്നേറ്റു. പക്ഷേ നിങ്ങളെപ്പോലെയുള്ള 1000 ആളുകൾ ഇന്നലെ രാത്രി കിടന്നുറങ്ങി, പക്ഷേ അവർ ഉണർന്നെഴുന്നേറ്റിട്ടില്ല. നിങ്ങളുടെ ബാങ്കിൽ നീക്കുബാക്കിയുണ്ടെങ്കിൽ, പേഴ്സിൽ അത്യാവശ്യം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചെലവിനുള്ള പണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഭൂമിയിലുള്ള 8 കോടി ധനികന്മാരിൽ ഒരാളാണ് താങ്കൾ. നിങ്ങൾക്ക് മുടങ്ങാതെ ഭക്ഷണം എല്ലാ ദിവസവും കിട്ടുന്നുണ്ടെങ്കിൽ, ഭൂമിയിലുള്ള 75 കോടി ആളുകളെക്കാൾ ഭേദമാണ് നിങ്ങളുടെ അവസ്ഥ. പ്രിയമുള്ളവരെ, ഇന്നീ പ്രഭാതത്തിൽ ഈ കർത്തൃദിവസത്തിൽ നാം ദൈവത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോൾ ഒരുപക്ഷെ അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്ക് ദൈവം മുമ്പാകെ കൊടുക്കുവാൻ കാണുമായിരിക്കും, ദൈവത്തോട് പറയാനായിട്ട് കാണുമായിരിക്കും. പക്ഷെ ബൈബിൾ പറയുന്നു, പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം കൊടുക്കുക, ദൈവത്തിന് നന്ദി കൊടുക്കുക. എന്താണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ ദാനം? 103 സങ്കീർത്തനം പറയുന്നു, എൻ മനമേ നീ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ നീ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്.
എന്താണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരം? അടുത്ത വാക്യം പറയുന്നു, അവൻ നമ്മുടെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, അവൻ നമ്മുടെ പാപമൊക്കെയും നമ്മോട് ക്ഷമിക്കുന്നു, നമ്മുടെ സകല രോഗങ്ങളെയും അവിടുന്ന് സൗഖ്യമാക്കുന്നു, നമ്മുടെ അകൃത്യം മോചിച്ചു തന്നു എന്നുള്ളതാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ ഉപകാരം. ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ ദാനം എന്താണ്? വെളിപ്പാട് പുസ്തകം വായിക്കുന്നു, രക്ഷ ദാനമാണ്, പരിശുദ്ധാത്മാവ് ദാനമാണ്, നിത്യജീവൻ വാഗ്ദത്തമാണ്. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് എന്തെല്ലാമാണ് ദാനം ചെയ്തിരിക്കുന്നത്? പത്രോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ ദൈവശക്തി നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. ജീവിക്കാനുള്ളത് ഭക്തിക്ക് വേണ്ടിയുള്ളത്, അർത്ഥാൽ ഭൗതികമായതും ആത്മീകമായും എല്ലാ കാര്യങ്ങളും കർത്താവ് നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ ദൈവമുമ്പാകെ ആയിരിക്കുമ്പോൾ ദൈവം ചെയ്ത സകല നന്മകൾക്കും സകല അനുഗ്രഹങ്ങൾക്കും സകല വാഗ്ദത്തങ്ങൾക്കും ആത്മീകവും ഭൗതികവുമായ സകല കാര്യങ്ങൾക്കും നന്ദി പറയുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ നന്ദി പറയുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതമാണ്. 1 തെസ്സലോനിക്കേ ലേഖനം 5:18 ഇങ്ങനെ പറയുന്നു, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ ഇഷ്ടം. അപ്പോൾ നന്ദി പറയുക എന്നുള്ളത്, താങ്ക് യു ജീസസ്, താങ്ക് യു ഗോഡ് എന്ന് പറയുന്നത് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഹിതമാണ്, നമ്മെക്കുറിച്ചുള്ള ഇഷ്ടമാണ്. എപ്പോഴൊക്കെയാണ് നന്ദി പറയേണ്ടത്? ഏതെങ്കിലും പ്രത്യേക അവസരങ്ങളിലാണോ നന്ദി പറയേണ്ടത്? ദാവീദ് 34:1 പറയുന്നു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഏത് സമയത്തും നമ്മൾ നന്ദിയുള്ളവരായി ദൈവം മുമ്പാകെ ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കും, ദൈവത്തിൻ്റെ പ്രസാദം നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകും. യേശു കർത്താവ് 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയും. പക്ഷേ ആ 10 കുഷ്ഠരോഗികളിൽ സൗഖ്യമായവരിൽ ഒരുവൻ മാത്രം, വിജാതീയനായ ഒരുവൻ മാത്രം യേശുവിൻ്റെ കാൽക്കൽ വീണ് യേശുവിന് നന്ദി പറഞ്ഞു. അപ്പോൾ കർത്താവ് തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, 10 പേരല്ലേ സൗഖ്യമായത്, എന്നാൽ ഒരുവൻ മാത്രമാണ് വന്ന് എനിക്ക് നന്ദി പറഞ്ഞത്? ആ മനുഷ്യനോട് യേശു പറയുന്നൊരു കാര്യമുണ്ട്, പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഈ ഞായറാഴ്ച പകൽക്കാലം ദൈവസന്നിധിയിൽ, ഈ രാവിലെ സമയം, ഈ പ്രഭാതത്തിൽ, ഈ ആരംഭ സമയങ്ങളിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയാം. ദൈവം ചെയ്ത സകല വാഗ്ദത്തങ്ങൾക്കും സകല ദാനങ്ങൾക്കുമായി ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഒരുമിച്ച് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയപിതാവേ, ഞങ്ങളെ സ്നേഹിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങി കർത്താവ് ഞങ്ങളെ താങ്ങി എഴുന്നേൽപ്പിച്ചതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ പാപം മോചിച്ചു തന്നതിന് നന്ദി പറയുന്നു. ദൈവിക സമാധാനം ഞങ്ങളുടെ ഉള്ളിൽ തന്നതിന് നന്ദി പറയുന്നു. നിത്യജീവൻ ഞങ്ങൾക്ക് തന്നതിന് നന്ദി പറയുന്നു. യേശു കർത്താവിനെ തന്നതിന് അപ്പാ ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് തന്നതിന് നന്ദി പറയുന്നു. സ്വർഗീയമായ സകല ദാനങ്ങൾക്കുമായി ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഈ സമയം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവമുമ്പാകെ ആയിരിക്കുന്ന അങ്ങയുടെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഒരു ദിവസം അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരട്ടെ. കർത്താവേ, ആത്മനിർവിൽ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിങ്കിൽ നിന്ന് കൃപകളും കൃപാവകരങ്ങളെയും സ്വീകരിക്കുന്ന ഒരു നല്ല പ്രഭാതമാക്കി അങ്ങ് ഇതിനെ തീർക്കണമെന്ന് ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവേ, ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, കർത്താവ് അങ്ങനെ ആക്കി തീർക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആപത്തുകൾ, അനർത്ഥങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, ശത്രുവിൻ്റെ ആക്രമണങ്ങളിൽ നിന്നെല്ലാം വിടുവിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമാക്കി അങ്ങയുടെ ജനത്തിന് അങ്ങ് തീർക്കാൻ പോകുന്നതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. അതിയുണർന്ന പരിശുദ്ധാത്മ ഭരിച്ചു നടത്തും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ പ്രഭാതത്തിൽ ദൈവത്തിന് സ്തോ